അല്ല കുട്ടി, മനുഷ്യരുടെ മണം അടിച്ചാൽ തള്ളക്കിളി പിന്നെ തിരിഞ്ഞു നോക്കില്ല. തള്ളക്കിളിയും തിരിഞ്ഞു നോക്കും, തന്തക്കിളിയും തിരിഞ്ഞു നോക്കും. ഇതിലൊന്നും രചിച്ചേച്ചി എന്നെ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല കേട്ടോ. ഞാനേ ഇന്ന് ഇന്നലെ നല്ല കിളി വിരിഞ്ഞ് പറന്നു പോകുന്നത് കാണാൻ തുടങ്ങിയത്. ഓഹോ, എത്ര കിളി പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്? ഒരുപാട്. ഒരുപാട് എന്ന് വെച്ചാൽ എത്രയാ? ഒരു 100 കിളി? 100 അല്ല, 1000 കിളി, 100,000 കിളി. അതാണ് മൂത്തോരുടെ ചൊല്ല് മുതുനല്ലിക്കാന്ന് കേട്ടിട്ടില്ലേ? പപ്പൂസിനോട് പറഞ്ഞില്ലേ കിളിക്കൂട് ചെയ്യാൻ പോകരുത്, ദോഷമാണെന്ന്? ഇപ്പൊ എന്ത് പറ്റി? കിട്ടിയില്ലേ? പപ്പൂസേ, റിസൾട്ട് എന്ത് വരും? അടുത്തറിയും. കോളേജിന്റെ പടി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവോ? അതൊക്കെ ധരിച്ചേച്ചി കണ്ടോ? ആഹാ, ഇന്ന് ധരിച്ചേച്ചിയുടെ മാമൻ ഭയങ്കര വാശിയിലാണല്ലോ. നീയന്ത്ര കാലത്ത് തന്നെ ഇവിടെ മാമനത്ര ഇടിയിടിക്കുവാന്ന് എണ്ണുവാണോ? ഇവിടെ പറഞ്ഞേ, ഈ ചവിട്ടും കുത്തുമൊക്കെ ഒന്ന് മതിയാക്കി ഒന്ന് ഇങ്ങോട്ട് വന്നാട്ടെ. ദേ, 10:30 ബസ്സിൽ പോയാലേ നേരത്തെ കാലത്തെ പെൻഷനും വാങ്ങിച്ച് തിരിച്ചു വരാൻ ഒക്കൂ. പറഞ്ഞേക്കാ. 10:30 12:00 ബസ്സിൽ പോയാലും എന്റെ പെൻഷൻ അവിടെ ഇരിക്കും. നോക്കേ, ഇതേ പട്ടാളക്കാരന്റെ പെൻഷനാ. ഓ, തുടങ്ങി പുളുവടി. ഈ പുളുവടി നിർത്തിയിട്ട് ഒന്ന് വന്ന് കുളിച്ചാട്ടെ. ഞാൻ പുളു വടിക്കുന്നതിന് നിനക്കെന്തുവാണെങ്കിൽ തരണം. എനിക്കൊരു രണ്ണവുമില്ല. പുളുവടി എപ്പോ വേണമെങ്കിലും ആകാം. പെൻഷനെ മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ. പടിമോളെ,
എന്താ കുട്ടി? ദാരി തന്നു. ചേട്ടേ, ചേട്ടന്റെ പേരെന്താ? ബാലൻ. ബാലൻ ചേട്ടേ, എന്നിട്ട് എവിടെ? നീ പോക്കു. ആറാം പ്രാവശ്യമാണ് ഞാൻ അവളിലേക്ക് ഒരു പാത വെട്ടി തെളിക്കാൻ ശ്രമിക്കുന്നത്. പാതയോ? എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാൽ ഇപ്പോഴവളി കീറിയറിഞ്ഞത് ഞാൻ അവൾക്ക് എഴുതുന്ന ആറാമത്തെ എങ്കിൽ പിന്നെ പണി അങ്ങ് നിർത്തിക്കൂടെ? എന്റെ ആശാനെ നിർത്താൻ, എന്നിട്ട് എന്റെ ഈ വിലപ്പെട്ട യൗവനം പാഴാക്കി കളയാൻ. ലജ്ജാവ. അവള് പ്രേമിച്ചില്ലെന്ന് വെച്ചാൽ നിങ്ങളുടെ യൗവനം അങ്ങനെ പാഴാവും? അവള് പ്രേമിച്ചില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിക്കാനില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം? പിന്നെന്ത് യൗവനം? അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നമ്മളൊക്കെ ആണാന്നും പറഞ്ഞിങ്ങനെ നടക്കുന്നത്? എന്നിട്ട് ഞാൻ എളുപ്പം വയസ്സായിക്കോട്ടെ. കണ്ട ഒരു കുശുമ്പോ. സാറിനെ ഊണിന് ക്ഷണിക്കാനും കൂടിയാ ഞാൻ വന്നത്. ഇങ്ങനെയാണെന്ന് ക്ഷണിച്ചാലേ ഞാൻ വരില്ല. പിന്നെ എങ്ങനാ തമ്പുരാനെ ക്ഷണിച്ചോണ്ട് പോണ്ടേ? പല്ലക്ക് കൊണ്ടുവന്ന് എടുത്തോണ്ട് പോണമായിരിക്കും. പല്ലക്കിലോ മഞ്ചലിലോ തൂളിലോ എങ്ങനെയായാലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ വരണ്ട. പപ്പുന്റെ കൊച്ചുനാളിലെ ഞാൻ കൊറേ എടുത്ത് നടന്നിട്ടുണ്ട്. അറിയാമോ, ഞാൻ കൊച്ചായിരുന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി. പപ്പുവിന് ഓർമ്മയുണ്ടോ? എനിക്ക് 6 വയസ്സ്, പപ്പുവിന് 2 വയസ്സ്. നമ്മളെല്ലാം കൂടി കുന്നിന്റെ മുകളിലുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ പോയി. എനിക്ക് പപ്പുവിനെ എടുക്കണം. പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കില്ല. ഒടുവിൽ ഞാൻ തൂക്കി എടുത്തു. പടി കയറുമ്പോഴുണ്ടല്ലോ ഞാൻ കിടക്കുന്ന രണ്ടും കൂടി തടപെടാവെന്ന് എന്റെ ഒരു പല്ലട്ടം. അന്നൊക്കെ എന്ത് നല്ല കുട്ടിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ വരണേ. ഓൾറെഡി അങ്ങനെ കണ്ടാ പറ്റത്തില്ല. പൂച്ച ചാടിയത് കൊണ്ടാ കുഞ്ചു ചിരിച്ച. ഇപ്പൊ അടുത്ത് പകുതിക്ക് മുകളില്, അടുത്തിട്ട് താഴ്. ഇറങ്ങി വാ വെളിയില്.
പിന്നെ ഞാൻ പപ്പുവിനൊരു ജോലി തരട്ടെ? എന്ത് ജോലി? പപ്പുവിന്റെ സൈക്കിൾ ഇരിക്കല്ലേ, ഒന്ന് ടൗൺ വരെ പോവാമോ? ആദ്യം എന്തിനാന്നറിയട്ടെ, എന്നിട്ട് പറയാം പോവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ഇന്ന് പറ്റിയില്ലെങ്കിലേ സാറിന് സൗകര്യമുള്ള ദിവസം എനിക്ക് ആ വള വാങ്ങിച്ചോണ്ട് തരണം. വളയോ? ഏത് വള? ഏത് വളയോ? ഹൈസ്കൂളിന്റെ അവിടെ ആ ജംഗ്ഷനിൽ പോവില്ലേ, അവിടെ കടയില് കുപ്പി വള കിട്ടും കേട്ടോ. രണ്ട് ഡസൺ വാങ്ങിക്കണം. ദാ ഇതാണ് സൈസ്. അര ഡസൺ കറുപ്പ്, അര ഡസൺ പച്ച, അര ഡസൺ കടും ചുമപ്പ്, പിന്നെ അര ഡസൺ പപ്പുവിന് ഇഷ്ടമുള്ള നിറം. ഏത് നിറമാ പപ്പുവിന് ഇഷ്ടം? ചേച്ചിയുടെ നിറം. ഓ, ഭയങ്കര അധ്വാനമാണല്ലോ. അങ്ങനെ ആ പെമ്പിള്ളാര്, അല്ലാതെ പപ്പുവിനെ പോലെ തെക്ക് വടക്ക് നടക്കുകയാണോ? എന്താ പപ്പു ഇത്? ഒന്നുമില്ല. എന്താ ഒന്നുമില്ലേ? ഏ, ഉള്ളത് പറഞ്ഞു. ആരുമായിട്ട് അടിപിടി കൂടിയത്? അടിപിടി കൂടിയിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ഇത്? കാറ്റടിച്ചങ്ങ് മുറിഞ്ഞു പോയോ? ഇത് ഇതിനെ നഖം കൊണ്ട് മുറിഞ്ഞതാ. നഖം കൊണ്ട് മുറിഞ്ഞ ഇങ്ങനെ? എന്തിനാ പപ്പു കള്ളം പറയുന്നത്? പപ്പു ഇപ്പോഴും കൊച്ചുകുട്ടിയാണോ? ഏ, ഒന്നുമില്ലെന്നേ. പപ്പൂസ്
ബ്ലൗസ് നിങ്ങ എടുത്തേ ഏത് ബ്ലൗസ് ദേ ആ മഞ്ഞ ബ്ലൗസ് നല്ല കുട്ടിയല്ലേ ഒന്ന് എടുക്ക് പപ്പൂസേ ഓ ോട്ട് ഞാൻ ഈ മെഷീൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പഠിക്കുകയായിരുന്നു ഞാൻ എത്ര കാലമായി രേച്ചോട് പറയുന്നു എന്നെ ഒന്ന് തയ്യൽ പഠിപ്പിച്ചു തരണമെന്ന് തയ്യൽ പഠിച്ചിട്ട് എന്തിനാ ടൈലർ ഷോപ്പ് തുടങ്ങാൻ പോകുന്നു ചിരിക്കൊന്നും വേണ്ട ചെറുപ്പത്തിലേ എന്റെ ആശ ആരാകാനായിരുന്നെന്ന് അറിയാമോ ഒരു തയ്യൽക്കാരനാവാൻ ചെറുപ്പത്തിലോ അപ്പൊ ഇപ്പോഴോ ഇപ്പോഴാരാകാനാശമുല്ലൊരുമ കൊടുത്തു കാമുകനെ പോലെ കാറ്റു വന്നു എന്താ പപ്പു നട്ടുച്ചക്ക് വീട്ടിൽ കള്ളം കയറിയ പോലും അറിയില്ലല്ലോ എവിടെ ചേച്ചിയുടെ അമ്മ അമ്മയോ അമ്മ അവിടെ എങ്ങാനും കാണും ആ ചെലപ്പോഴേ കുളിക്കാൻ പോയി കാണും ആ എന്താ അല്ല അമ്മ പറഞ്ഞു വെച്ചു വീട്ടിലോട്ടൊന്ന് വിളിച്ചോണ്ടിയല്ല ആരാ എന്നെയോ അല്ല അമ്മ എന്താ ആ എനിക്കറിയില്ല അവിടെ എന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു വിശേഷോ എന്ത് വിശേഷം ഞാൻ നിനക്ക് ചെവി പറഞ്ഞുതരാം ആ പറ
നമ്മുടെ ശാന്തി ഇല്ലേ അവള് ചേച്ചി, ഇന്ന് ഞാൻ രണ്ട് പുസ്തകം വായിച്ചു തീർത്തു. എന്ത് പുസ്തകം? ഒന്ന് ഇരുട്ടറയിലെ ശവപ്പെട്ടി, പിന്നെ മതി മതി, വല്ല ചീത്ത പുസ്തകത്തിന്റെയും പേര് പറയും. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം, ഈയിടെ കമ്പനിയും സെറ്റ് പിടുത്തമൊക്കെ കുറച്ച് കൂടുന്നുണ്ട്. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാനാരാ? നിങ്ങളുടെ വേലക്കാരൻ അല്ല എന്റെ ഏമൻ. എന്താ പപ്പി കാണിച്ചത്? എന്ത് കാണിച്ചു? എന്ത് കാണിച്ചു? കുറെ കൂടുന്നുണ്ട് വെളച്ചില്. ആര് പറഞ്ഞു നീ കുരുത്തക്കെടൊക്കെ? ആരും പറഞ്ഞൊന്നുമല്ല. പിന്നെ 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 എനിക്ക് തന്നെ തോന്നിയതാ. തന്നെ അങ്ങ് തോന്നുമല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ കൊച്ചമ്മയോട്. കൊച്ചു പിള്ളേർ ഇപ്പോഴേ അങ്ങനെ അങ്ങ് ചീത്തയാകരുതല്ലോ. പപ്പു ലൈറ്റ് അടിക്ക്. പപ്പു ലൈറ്റ് അടിക്കാൻ, എനിക്ക് വെളിച്ചം കാണണ്ടേ? നിങ്ങൾ തന്നെ വെച്ചോളൂ. അത് വേണ്ട, എനിക്ക് കൂടി വെളിച്ചം കാണിച്ചു തന്നാ മതി. വേണ്ട, ഞാൻ വെളിച്ചം കാണിച്ചാ അത് നിങ്ങൾക്ക് ഇഷ്ടമാവില്ല. അതങ്ങനെയാ. നിങ്ങളത് പിടിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. പപ്പു അതല്ലേ രാവിലെ പറഞ്ഞേ? അല്ല. അതെ. അല്ല പപ്പു, പപ്പുവിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞോ? എന്ന് ഞാൻ പറഞ്ഞോ പപ്പു? പപ്പുവിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ രാവിലെ പറഞ്ഞതോ? എന്ത്? കൂട്ടുകെട്ടൊക്കെ മതിയെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. പപ്പു വളരുകയാണ്, വലിയ ആളാകുകയാണ്. അതുകൊണ്ട് നമ്മൾ മുമ്പിൽ പിണങ്ങണോ? അങ്ങനെയാണോ? ചേച്ചിക്ക് അറിഞ്ഞൂടാ.
എന്നോട് പിണക്കമാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിച്ചു, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ മരിച്ച ആർക്കും ഒരു നഷ്ടമില്ല, എനിക്കറിയാം. വേണ്ട പപ്പു, നമ്മളുടെ ബിൽ പെണ കണ്ട. തീർന്നു പിണക്കം. ഓ, അത് സാരമില്ല. ഞാനല്ലേ അതിന് കാരണക്കാരൻ അല്ലേ? അല്ല, എന്നോട് പിണങ്ങിയിട്ടാണോ? പപ്പുവിനോട് പിണങ്ങാൻ ഈ ജന്മം എനിക്ക് സാധ്യമല്ല. അയ്യോ, പപ്പു വിടു, പപ്പു, പപ്പു വേണ്ട, പപ്പു. Thank you.
ഇരിക്കുന്നു.